ഈശോ അപ്പസ്തോലന്മാരെ ദൈവരാജ്യ പ്രഘോഷണത്തിന് അയക്കുക പറഞ്ഞയക്കുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈശോ പറയുന്നത് ഇതൊരു യാത്രയാണെന്ന് അവൻ തിരിച്ചറിയുക. അത് സൂചിപ്പിക്കാൻ പല ഘടകങ്ങളുണ്ട്. അവരെ പറഞ്ഞയച്ചു, നിങ്ങളൊരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പോരാ, നിങ്ങളെ സ്വീകരിക്കാത്ത പട്ടണങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോരുമ്പോൾ, അതിനു അപ്പുറത്ത് അവസാനം അവർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ഇതൊരു യാത്രയാണ് ദൈവരാജ്യ പ്രഘോഷണമെന്ന് പറയുന്നത്. യാത്രയാണെങ്കിൽ അത് ഏറ്റവും എളുപ്പമാകാനുള്ള പ്രധാന ഘടകം ബാഗേജ് കുറയ്ക്കുക. നമ്മൾ പറയാറില്ലേ, ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് യാത്രയ്ക്ക് പോകുമ്പോൾ വടിയെടുക്കരുത്, സഞ്ചി എടുക്കരുത്, അപ്പമെടുക്കരുത്, പണമെടുക്കരുത്, രണ്ടുടുപ്പും വരുത്, ബാഗേജ് കുറയ്ക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യേശു അടുത്ത അധ്യായത്തിൽ വീണ്ടും ഇവരെ അയക്കുമ്പോൾ പറയുന്നു, നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ സമാധാനം ആശംസിക്കുകയും നമ്മൾ എവിടെ കയറി ചെന്നാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ നമ്മുടെ ചെറിയ ഏതെങ്കിലും ഒരു അംശം അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. ഇതാണ് സത്യം. നിങ്ങൾ കടന്നു ചെല്ലുന്നിടത്ത് അവശേഷിപ്പിച്ച് പോരേണ്ടത് സമാധാനമാണ്, നന്മയാണ്, സുഹൃതമാണ്, വെൽബീയിങ് ആണ്. ഇനി നിങ്ങളെ എതിർക്കുന്നവിടത്തു നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴോ അവർക്കെതിരെയുള്ള പക, വിദ്വേഷം, കോപം, ഇതിൻ്റെ ചെറിയ മണൽത്തരി പോലും തട്ടിക്കളയുക. രണ്ട് കൂട്ടുകാരെ യാത്രയ്ക്ക് പോയ കഥ കേട്ടിട്ടില്ലേ? മുന്നോട്ട് ചെന്നപ്പോൾ കടൽ തീരത്ത് വെച്ച് രണ്ടുപേരും തമ്മിൽ വഴക്കായി, ഒരുത്തൻ മറ്റവനെ അടിച്ചു. അപ്പോൾ അവൻ മണലിൽ കുറിച്ചു, ഇവിടെ വെച്ച് എൻ്റെ സുഹൃത്ത് എന്നെ അടിച്ചു. പിന്നെയും മുന്നോട്ട് പോയി, ഒരു പുഴ കടക്കേണ്ടി വന്നു. പുഴ കടന്നപ്പോൾ വലിയ കാറ്റുണ്ടായി, വഞ്ചി മറിഞ്ഞു. ഇവനെ മറ്റവൻ നീന്തി രക്ഷിച്ച് കരയ്ക്കടുപ്പിച്ചു. അപ്പോൾ അവിടെയുള്ള പാറപ്പുറത്ത് ഇവൻ എഴുതി, ഇവിടെ വെച്ച് എൻ്റെ സുഹൃത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചു. അടിച്ചത് മണൽപ്പുറത്ത്, അടുത്ത തിര വരുമ്പോൾ അത് മാഞ്ഞു പോകും. എന്നാൽ ജീവൻ രക്ഷിച്ചത് പാറപ്പുറത്ത് ഒരിക്കലും മായാത്. ഒരു ഭവനത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ അവശേഷിപ്പിച്ച് പോരേണ്ടത് നന്മയാണ്, സുഹൃതമാണ്. എന്നാൽ സ്വീകരിക്കാത്തിടത്ത് നിന്ന് അവസാനത്തെ നൊമ്പരത്തിൻ്റെ വേദനയുടെ പൊടിമണൽ പോലും തട്ടിക്കമേണം. അപ്പസ്തോലരുടെ അനുയായികൾ എന്ന് അഭിമാനിക്കുന്നവർ ഉറപ്പായിട്ടും ജീവിതത്തിലേക്ക് ഉൾച്ചേർക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, യാത്രയാണെന്ന് മറക്കാതിരിക്കുക. ബാഗേജ് കുറയ്ക്കുക. ഈ ബാഗേജ് എന്ന് പറയുന്നത് പണമാകാം, സമ്പത്താകാം, പോരാ, സ്ഥാനമാനങ്ങളാകാം, പ്രശസ്തിയാകാം, അധികാരമാകാം, ഇതെല്ലാം ബാഗേജാണ്. ഈ ബാഗേജ് കുറച്ചാലേ യാത്ര, അപ്പസ്തോലൻ്റെ യാത്ര, ക്രിസ്തു ശിഷ്യൻ്റെ യാത്രയാവുള്ളൂ. രണ്ട്, കയറി ചെല്ലുന്നിടത്തെല്ലാം നന്മയും സമാധാനവും പുണ്യവും കൊടുത്തിട്ട് പോരാനാവണം. എന്നാൽ എതിർക്കുന്നവരോട് മനസ്സിൽ സങ്കടത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മണൽത്തരി പോലും സൂക്ഷിക്കരുത്. അപ്പോഴാണ് അപ്പസ്തോലരുടെ പിൻഗാമികളാകുന്നത്.